രാജവംശ തൃപ്പങ്കോട്ട് രാജകുലം ഇതി ജനപദേശാന ഉപദേഷ്ട്ര രാജഗുരുനാച്ച കുമാരമംഗലവാസിന രാമൻ പൊതുവാളേന ആഗാമി പുരുഷാന്തരാണാം കൃതേ ലിഖിതോ മുദ്രിതശ്ചായ താമ്രപത്രഗ്രന്ഥ തൃപ്പങ്കോട്ട് രാജകുലസ്യ ദുർഗതികാലേ ഗ്രന്ഥമിമം ബഹിർനീത്വ മഹാരഥ മിഥ സമ്മന്ത്രിയ സംഗൃഹ്യ ച തൃപ്പങ്കോട്ട് രാജകുലസ്യ ദുരിതം സംശയിഷ്യന്തീതി രാമൻ പൊതുവാൾ ഗുരുണ ദീർഘദർശനം കൃത്വ ലിഖ്യതേ. നമ്മുടെ സംഗമം തലമുറകൾക്ക് മുമ്പ് പ്രവചിക്കുകയും അത് ഈ ചെമ്പോലയിൽ എഴുതി വെക്കുകയും ചെയ്ത രാമൻ പൊതുവാൾ എന്ന മഹാത്മാവിനെ നമിക്കാതെ വയ്യ, അല്ലേ തിരുമേനി? എന്താ സംശയം? ദീർഘദർശിയായിരുന്നു രാമൻ ഗുരുക്കളെന്ന് ആദ്യ വരിയിലേ നമുക്ക് ബോധ്യമായിരിക്കണോ? എന്നതാണ് ബാക്കിയെന്ന് നോക്കിയേട്ട തിരുമേനി. ഈ ചെമ്പോല വായിക്കും തലമുറയുടെ അറിവിലേക്ക്. കീഴ്പടി കുറിക്കും വസ്തുതകളാണ് തൃപ്പങ്കോട്ടു കോവിലകത്തിന്റെ പതനഹേതു. തൃപ്പങ്കോട്ടു കോവിലകത്തെ തമ്പുരാൻ ഉദയവർമ്മ. ഇവൻ ഉദയൻ, തൃപ്പങ്ങോട്ട് കോവിലകത്തിന്റെ ഓമനപുത്രൻ. ഉദയസൂര്യനെ വെല്ലുന്ന ശോഭയുള്ളവൻ ഉദയവർമ്മത്തമ്പുരാൻ. ഉദയവർമ്മത്തമ്പുരാന്റെ ശോഭയും ഐശ്വര്യവും പുറമേ മാത്രമായിരുന്നുവെന്ന് മാലോകർ തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ തൃപ്പങ്ങോട്ട് കോവിലകത്തിന് ശാപവും തുടങ്ങി. ജന്മജന്മാന്തരങ്ങൾ നീണ്ടു നിൽക്കുന്ന ശാപം. രക്ഷകനും ദൈവതുല്യനുമായി നിലകൊണ്ട തൃപ്പങ്ങോട്ട് ഉദയവർമ്മത്തമ്പുരാൻ എങ്ങനെ പാപക്കയത്തിലേക്ക് ഊളിയിട്ടുവന്ന ആസ്ഥാന ഗുരുവായ ശകടദാസൻ ചെമ്പോലയിൽ തലമുറകൾക്കായി രേഖപ്പെടുത്തുന്നത് ഇങ്ങനെ. വള്ളിയാനിക്കാട് കാവിൽ ആയില്യം തൊഴുവാൻ പോകുന്ന ആയില്യം തിരുന്നാൾ ഉദയവർമ്മ.
വണങ്ങുന്നു ഞാൻ. മണിസർപ്പങ്ങൾ പുറത്തു വന്ന് നൂറും പാലുമേറ്റു വാങ്ങണേ. പലകയില് ഇടിച്ചു കൂട്ടിയിരിക്കുന്ന കക്ക 100 കൂടുമ്പോ തളിച്ച് നനച്ച് പൊത്തിയെടുത്തേക്കണം. ശരി അച്ഛ. പടിഞ്ഞാറ് ദിക്കിലേക്ക് ആ അച്ഛൻ പോണത്, വരാൻ നേരാവും. പടിഞ്ഞാറ് ദിക്കില് പോയതല്ലേ കഴിഞ്ഞ നാള്? അതെ. പാലാട്ടുപുറം നായർക്ക് പെരയുടെ ചുവരിന് ചുണ്ണാമ്പ് പൂശണം എന്ന് മണ്ണാശാനോട് പറഞ്ഞയച്ചിരുന്നു. നീറ്റുകൂടത്തിൽ നിറയ്ക്കാനുള്ള കക്ക കട്ടിപ്പാളയിൽ നിറച്ച് കണ്ണഞ്ചിരട്ടയിൽ അടച്ചിട്ടുണ്ട്. ആ, എന്നാ പിന്നെ അച്ഛൻ പോയിച്ചു വരാം. അച്ഛാ, കഞ്ഞി കുടിച്ചിട്ട് പോയാ മതി, ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം. വേണ്ട മോളെ, മോള് കഞ്ഞി കുടിച്ചില്ലല്ലോ. ഇല്ല, മോള് കഴിച്ചു, അച്ഛനെ കാക്കണ്ട. മോള് പെരയെന്ന് പുറത്തേക്കൊന്നും പോകരുത്. എന്നും ഇങ്ങനെ പറഞ്ഞു തരേണ്ട കാര്യമൊന്നും ഇല്ല അച്ഛാ, ഞാൻ ഒരിടത്തേക്കും പോയില്ല. പറയണ്ട, എങ്ങനാ? ഞാനല്ലാതെ ആരായ എന്റെ കല്യാണിക്കുട്ടിക്ക് ചൊല്ലിപ്പറഞ്ഞു തരാനുള്ളത്? അമ്മയില്ലാത്ത നിന്നെ ഇത്രയും വളർത്തിയത് ഞാനല്ലേ. അച്ഛൻ പറയുന്നതെല്ലാം ഞാൻ കേട്ടനുസരിച്ചോളാം. ആ, അങ്ങനെയാ വേണ്ടത്. അച്ഛൻ എന്നാ പോയിച്ചു വരാം. ഇല്ല, അച്ഛൻ ചുണ്ണാമ്പ് കൊടുക്കാൻ വേണ്ടി ഇപ്പൊ പോയതേ ഉള്ളൂ. എന്താ വേണ്ടേ? ഞാൻ തൃപ്പങ്കോട്ട് കോവിലകത്തെ തമ്പുരാൻ ഉദയവർമ്മ. എന്തേ തമ്പുരാൻ?
എന്തിനാണാവോ ഇങ്ങോട്ട് വന്നേ? അടിയങ്ങടെ കുടിലേക്ക്. അത് പറയാം. അതിനു മുമ്പ് കരിങ്കൂള കണ്ണുകളുള്ള ഈ സുന്ദരിയുടെ പേരെന്താ? എന്തേ, നിനക്ക് പേരില്ലാന്നുണ്ടോ? കല്യാണി. നിന്റെ അമ്മ എവിടെ? അമ്മയില്ല എനിക്ക്. ഞാൻ വള്ളിയാനിക്കാവ് കാവുംകുളത്തിൽ ആയില്യം തൊഴാൻ വന്നതാ. അപ്പോഴാ നിന്നെ എന്റെ മുന്നിൽ കണ്ടത്. വല്ലാത്ത ദാഹമുണ്ട്, കുടിക്കാൻ വെള്ളം വേണ്ടിയിരുന്നു. തമ്പുരാ, അത് അടിയങ്ങള് കക്ക നീറ്റി ചൂളപ്പെരയില് കഴിയുന്നവരാ. വെള്ളവും വായുവും എല്ലാവർക്കും ഒരുപോലെ ആവശ്യപ്പെട്ടതല്ലേ? ദാഹിച്ചിട്ടാ ചോദിക്കുന്നത്. കുടിക്കാൻ വെള്ളം തന്നില്ലെങ്കിൽ നീ പൂജിക്കുന്ന നാഗത്താന്മാർ പോലും കോപിക്കും. അയ്യോ, അങ്ങനെ പറയല്ലേ തമ്പുരാൻ, ഞാൻ എടുക്കാം. എന്റെ കൂടെ പോരുന്നു. തൃപ്പങ്കോട്ട് കോവിലകത്ത് അവിടെ കെട്ടിലമ്മയായി ഈ ഉദയവർമ്മയുടെ പ്രിയ പത്നിയായി നിനക്ക് വാഴാം. ഉദയവർമ്മ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു നിന്നെ.